ഹായ് ഫ്രണ്ട്സ്, ആൻഡ്രോ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് അർജുൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഒറിജിനൽ മൊബൈൽ തന്നെയാണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് മൊബൈൽ ആണോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഐഫോണുകൾക്ക് വരെ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ആൻഡ്രോയിഡ് മൊബൈലിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുകയും വേണ്ട, തീർച്ചയായിട്ടും ഡ്യൂപ്ലിക്കേറ്റ് മൊബൈലുകളുണ്ട്. പല സ്ഥലങ്ങളിലും അത് ഇത് നിർമ്മിച്ച് വരുന്നുണ്ട് എന്നുള്ളതാണ് പല ടെക് ന്യൂസുകളിൽ നിന്ന് നമ്മൾ അറിയാൻ സാധിച്ചത്. ഏത് ബ്രാൻഡിലായിരുന്നാലും ഡ്യൂപ്ലിക്കേറ്റ് മൊബൈലുകൾ ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒറിജിനൽ ആണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, ഞാൻ ഇനി പറയുന്ന രീതിയിൽ നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഒറിജിനൽ ഫോണുകളെ പോലും വില്ലുന്ന രീതിയിലായിരിക്കും ഡ്യൂപ്ലിക്കേറ്റ് മൊബൈലുകൾ ഇറങ്ങുക. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കിയാലൊന്നും പെട്ടെന്നൊന്നും അത് മനസ്സിലാക്കാൻ സാധിക്കില്ല. എന്നാൽ ഞാൻ ഇനി പറയുന്ന രീതിയിൽ നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞങ്ങളുടെ ചാനൽ എന്ന് പറയുന്നത് ടെക്നോളജി പരമായിട്ടുള്ളതും മൊബൈൽ സംബന്ധമായിട്ടുള്ളതുമാണ്. അത്തരം വീഡിയോസുകൾ കാണുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഒരു ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. സബ്സ്ക്രൈബ് ബട്ടനെ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽചിനെ ക്ലിക്ക് ചെയ്ത് ഓരോ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോസുകളെല്ലാം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകും. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. എന്നിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്ന ശേഷം നിങ്ങൾ താഴോട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ ആയിട്ട് എബോട്ട് ഫോൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധ്യമാകും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന ശേഷം നിങ്ങൾക്ക് അവിടെ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ ആയിട്ട് EMEI ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധ്യമാകും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ EMEI നമ്പർ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധ്യമാകും. രണ്ട് സിം സ്ലോട്ടുള്ള മൊബൈൽ ആണെങ്കിൽ രണ്ട് EMEI നമ്പർ കാണാൻ സാധ്യമാകും. നിങ്ങൾ ഏതെങ്കിലും ഒരു EMEI നമ്പർ നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതായത് ലോങ് പ്രസ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ കോപ്പി ആവുന്നതായിരിക്കും. അങ്ങനെ കോപ്പി ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ആ നമ്പർ നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വയ്ക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. ഒന്നാമത്തെ സ്ലോട്ടിൻ്റെ തന്നെ എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. വേണമെങ്കിൽ രണ്ടെണ്ണം എടുത്താലും നിങ്ങൾക്ക് കുഴപ്പമില്ല. അങ്ങനെ നിങ്ങൾ കോപ്പി ചെയ്യുകയോ എഴുതി വയ്ക്കുകയോ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫോണിലുള്ള ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. UC ബ്രൗസറോ ക്രോം ബ്രൗസറോ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ബ്രൗസർ ഓപ്പൺ ചെയ്യുന്ന ശേഷം നിങ്ങൾ അവിടെ ടൈപ്പ് ബാറിൽ നിങ്ങളുടെ ഗൂഗിളിൻ്റെ ടൈപ്പ് ബാറിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക EMEI ഇൻഫോ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അങ്ങനെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് EMEI ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് സൈറ്റുകൾ കാണാൻ സാധ്യമാകും. അതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ആദ്യം കാണുന്ന EMEI ഇൻഫോ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ EMEI ഇൻഫർമേഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വെബ്സൈറ്റിലേക്ക് പോകുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് എൻ്റർ EMEI നമ്പർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധ്യമാകും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഫോണിലെ EMEI നമ്പർ നിങ്ങൾ കോപ്പി ചെയ്ത EMEI നമ്പർ ഇവിടെ പേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ലോങ് പ്രസ് ചെയ്ത് പേസ്റ്റ് ചെയ്യുക. കോപ്പി ചെയ്യാൻ സാധിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ആ നമ്പർ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതിയാവും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു ക്യാപ്ച ഫില്ല് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. നിങ്ങൾ ക്യാപ്ച ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ക്യാപ്ച ഫില്ല് ചെയ്ത് വെരിഫൈ എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. വെരിഫൈ എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ക്യാപ്ച കംപ്ലീറ്റ് ആവുകയും ഇവിടെ ഐ ആം നോട്ട് എ റോബോട്ട് എന്ന ഓപ്ഷന് ടിക് മാർക്ക് വരികയും ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ചെക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധ്യമാകും. ജസ്റ്റ് ഈ ഒരു ചെക്ക് എന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ EMEI നമ്പറുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഫോൺ ഇവിടെ തെളിഞ്ഞു വരുന്നതായിട്ട് ആ ഒരു ഫോൺ നിങ്ങളുടെ ഫോണിൻ്റെ ഫോട്ടോ ഇവിടെ തെളിഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധ്യമാകും. ഇപ്പോൾ വരുന്ന പേജിൽ നിങ്ങളുടെ ഫോണിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസുകളും അവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ഫോണിൻ്റെ ഫോട്ടോസ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ മേക്ക്, ഏത് ബ്രാൻഡാണ്, അതുപോലെ തന്നെ മോഡൽ നമ്പർ, രണ്ട് EMEI നമ്പറാണ് രണ്ട് EMEI നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിലുള്ള സകലമായ ഡീറ്റെയിൽസുകൾ, റിലീസ് ചെയ്ത വർഷം, അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻഫർമേഷൻ സോഫ്റ്റ്വെയർ തുടങ്ങിയ എല്ലാ ഇൻഫർമേഷൻസുകളും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ നിങ്ങളുടെ ഫോണിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസുകളാണ് വരുന്നതെങ്കിൽ, ഇതുപോലെ നിങ്ങളുടെ ഫോണിനെ കുറിച്ചുള്ള സകലമായ ഡീറ്റെയിൽസുകളുമാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ ഫോണ് ഒറിജിനലാണ് എന്നുള്ളതാണ്. കമ്പനി രജിസ്റ്റർ ചെയ്ത EMEI നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോണാണ് നിങ്ങളത്, അതായത് ഒറിജിനൽ ഫോണാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അല്ല, നിങ്ങൾക്ക് ഇപ്പോൾ വരുന്ന പേജ്, നിങ്ങളിതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വരുന്ന ഇതേപോലുള്ള പേജ് നിങ്ങളുടെ ഫോണിനെ കുറിച്ചുള്ളതല്ലാതെ വേറെ ഏതെങ്കിലും ഫോണിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസുകളാണ്, വേറെ ഏതെങ്കിലും ബ്രാൻഡ് നെയിമിലുള്ള ഫോണിൻ്റെ കുറിച്ചുള്ള ഇൻഫർമേഷനാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മോഡൽ നമ്പറാണ് വരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണ് ഒറിജിനൽ ഫോണല്ല, ഡ്യൂപ്ലിക്കേറ്റ് ഫോണാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് EMEI നമ്പരൊക്കെ എഡിറ്റ് ചെയ്ത് ചേർത്തിട്ടുള്ള ഒരു ഫോണായിരിക്കും, ഡ്യൂപ്ലിക്കേറ്റ് ഫോണായിരിക്കും എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേജ് വരികയില്ല, ചിലപ്പോൾ ഇൻവാലിഡ് EMEI നമ്പർ എന്നായിരിക്കും വരുന്നത് എങ്കിലും നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ ഫോണ് ഡ്യൂപ്ലിക്കേറ്റാണ്. അതായത് വേറെ ഏതെങ്കിലുമൊക്കെ നമ്പറുകൾ ചുമ്മാ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അവർ എഡിറ്റ് ചെയ്ത് ചേർത്തിട്ടുള്ള EMEI നമ്പറുള്ള ഫോണാണ് എന്നുള്ളതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ എടുത്താലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ.